ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയ് മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മാസത്തെ തീം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേ സേഫ് എന്നുള്ളൊരു തീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ കെയർ ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് നാളുകളൊക്കെ ആയില്ലേ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ശ്രദ്ധ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന പോലെ ശ്രമിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അവസ്ഥ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറ്റാവുന്നതും ചെയ്യുക വീട്ടിലിരിക്കുക അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സുമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കൈകൾ കഴുകുക സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെയുള്ള മാസ്ക് യൂസ് ചെയ്യുക എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ അനുബന്ധിച്ചിട്ടാണ് ഞാൻ ഈ മാസത്തെ പ്ലാനറിൻ്റെ തീം പേജ് വരയ്ക്കുന്നത് അപ്പോൾ തീം പേജ് നിങ്ങൾ കാണുമ്പോൾ അറിയാം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വാചകം ഉണ്ട് സ്റ്റേ സ്ട്രോങ് സ്റ്റേ സേഫ് ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ പേടിയും ടെൻഷനൊക്കെ നന്നായിട്ട് തോന്നി എനിക്കും അതിന് അങ്ങനെ തന്നെയാണ് എനിക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ പോലും ചെയ്യാൻ അങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മൈൻഡൊന്നും ഡൈവേർട്ട് ആവട്ടെ എങ്ങനെ ആലോചിച്ചിരുന്നാൽ നമുക്ക് അതിനെ നേരമുണ്ടാവുള്ളൂ നമുക്ക് ആലോചിക്കുന്നതോറും ടെൻഷൻ വരു വരികയാണ് കൂടുതലായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മൈൻഡ് നമുക്കൊന്ന് റിലാക്സ് ആവാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് നേരം ഇതൊക്കെ എഴുതി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി എനിക്ക് അടുത്തൊരു വീഡിയോ എന്ത് ചെയ്യണമെന്നും എൻ്റെ മനസ്സിൽ പോലും അങ്ങനൊരു ഐഡിയ ഇങ്ങനെ കിട്ടുന്നില്ല ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഈ ഒരു തീമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ പലരും എനിക്ക് ഈ മാസത്തെ പ്ലാനറുണ്ട് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത പേജ് വരയ്ക്കുന്നത് മെയ് മാസത്തെ കലണ്ടറാണ് കലണ്ടറിൽ ഞാൻ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കുറച്ച് പിക്ചേഴ്സും വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെൻസിലോണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല ഡിപ്രഷൻ ജസ്റ്റ് സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കുറച്ച് പെർഫെക്ഷൻ കുറവ് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ പ്ലാനർ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി അടുത്തത് മൂഡ് ട്രാക്കർ പേജാണ് ഇത് ഞാൻ മാസ്ക്കാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത് അത്രത്തോളം അതുപോലെ ആയതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരച്ച് പോവാണ് മൂഡ് ട്രാക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ദിവസം എങ്ങനെയുണ്ടായിരുന്നു സന്തോഷമാണോ സങ്കടമാണോ ദേഷ്യാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് ദിവസത്തെ ഒരു കലണ്ടർ എന്ന രീതിയിൽ വരച്ച് അത് കളറ് ചെയ്യുക ഓരോ ദിവസങ്ങളിലും കേട്ടോ അടുത്തൊരു പേജ് എന്ന് വെച്ചാൽ ഹാബിറ്റ് ട്രാക്കറാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജിൽ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് ബുക്ക് വായിക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിർക്കുക കാരണം ഇപ്പോൾ എനിക്ക് അതാണ് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഓരോരുത്തർക്കും ഏതാണ് അത്യാവശ്യം എക്സർസൈസ് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ എനിക്കതിൽ മാറ്റം വരുത്താൻ പറ്റി നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങുക അതൊക്കെ എനിക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിച്ച് തന്നെ ട്രാക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലെ ശീലങ്ങൾ എനിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ എഴുതേണ്ട കാര്യമില്ല അതുകൊണ്ട് അതെഴുതാതെയാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ എഴുതിയത് ഏറ്റവും ലാസ്റ്റിൽ ടു ഡു ലിസ്റ്റാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ബോക്സസ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതെല്ലാം തന്നെ കളർ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ ഇതുകളും ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മുടെ പ്ലാനർ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂട്ടുകാരൊക്കെ അയച്ചിരുന്ന പ്ലാനേഴ്സൊക്കെ കാണാം സൂപ്പർ സൂപ്പർ പ്ലാനറാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പടങ്ങൾ നന്നായിട്ടൊക്കെ വരച്ച് അടിപൊളിയാക്കുക എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാസം ലാസ്റ്റ് ആപ്പിക്കത്തിരി തിരക്കുകൾ വന്നപ്പോൾ എനിക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് വരച്ച് കുറേ ടൈം ഉണ്ടായില്ല അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സിമ്പിളാണെങ്കിലും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു തീമും കൂടിയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ സ്ട്രോങ് നമ്മൾ മൈൻഡ് നമ്മളെപ്പോഴും പറ്റാവുന്ന പോലെ തന്നെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മൾ നമ്മൾ ദൈവം എന്താണോ വെച്ചിരിക്കുന്നത് അത് വരട്ടെ അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോവാം അപ്പോൾ എനിക്ക് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുൾ പ്ലാനർ നമുക്കൊന്ന് കാണാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്ലാനർ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു തീമാണ് ആർക്കും വേണമെങ്കിലും വരയ്ക്കാം ആർക്കും വലിയ പടങ്ങളൊന്നുമില്ല അഥവാ ഈ തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി കളർഫുൾ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ തീംസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഒരു എട്ടൊമ്പത് വീഡിയോളം നമ്മൾ പ്ലാനറിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടു മുൻപ് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് കൂടുതൽ പേജ് ഐഡിയാസൊക്കെ അതിലുണ്ട് ഇത് ബേസിക് ആയിട്ടുള്ളതാണ് ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് കാണാം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും കണ്ടില്ല ഇപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ തീമാണ് ഓരോ ടൈപ്പ് ഡ്രസ്സുകളുടെ തീം അനുസരിച്ച് അപ്പോൾ ഓരോരുത്തരും വ്യത്യാസമായിട്ടുള്ള തീമുകളാണ് നമുക്ക് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് അതെൻ്റെ നല്ല രസമാണ് ചിലവരൊക്കെ നല്ല കുറേ ടൈം എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക നമ്മുടെ ടൈം കുറേയും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് യൂസ്ഫുള്ളായിട്ട് തോന്നും കുട്ടികളായാലും പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ സമയം അവർക്ക് വെറുതെ ഇരിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് കണ്ടില്ല ഇത് നല്ലൊരു ക്യൂട്ട് തീമാണ് അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് പേര് അയച്ചതിട്ടുണ്ട് അവർക്ക് പറ്റുന്ന പോലെ എത്ര മനോഹരമായിട്ടാണ് അവർ പടങ്ങൾ വായി വരച്ചൊക്കെ അയച്ചെതിരിക്കുന്നത് അവരുടെ ഐഡിയയിലൊക്കെ അപ്പോൾ അത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് കുറേ കൂടി പ്ലാൻ ചെയ്ത് ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് പഠിക്കാനും അതുപോലെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ പലരും നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് ചെയ്ത ക്രാഫ്റ്റിൻ്റെ പിക്ചേഴ്സ് വായിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിക്ചേഴ്സ് അയച്ച് തരിക അപ്പോൾ ഞാൻ ഇനി വരുന്ന ബുള്ളറ്റ് ജേണൽ വീഡിയോസിൽ ആയിരിക്കും അത് അതുൾപ്പെടുത്തുക അപ്പോൾ ഇപ്പം നിങ്ങൾ അയച്ചു തരുന്ന പിക്ചേഴ്സ് അടുത്ത മാസത്തിലായിരിക്കും കാണിക്കാം കേട്ടോ കാരണം എല്ലാ വീഡിയോസിലും നമ്മൾ ഇട്ട് ഏതിലാണ് വന്നതെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ബുള്ളറ്റ് ജേണൽ എടുത്താൽ നിങ്ങൾ അയച്ച പിക്ചേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ പേര് കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മെയിൽ ഐ ഡി മാത്രമായിട്ട് വരുമ്പോൾ എനിക്ക് പേര് കൃത്യം അറിയില്ല ചിലവരുടെ അതുകൊണ്ടാണ് പേര് വെക്കുക അയച്ച പിക്ചേഴ്സ് കൃത്യമായിട്ട് അയക്കുക അങ്ങനെ അയക്കുക പിക്ചേഴ്സ് അയക്കുക കേട്ടോ വീഡിയോസ് ആയിട്ട് അയക്കരുത് എനിക്കത് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് കുറച്ച് ലോഡ് ചെയ്തൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് പിക്ചേഴ്സ് ആയിട്ട് ഇതുപോലെ അയച്ചു തരാ സൂപ്പർ സൂപ്പർ പ്ലാനർ പിക്ചേഴ്സ് അപ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷനാണ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് നിങ്ങൾ അതിന് ആയിട്ട് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ചിലരും മെയിലിൽ യൂട്യൂബ് ചാനൽ ലിങ്കുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഞാൻ സാധാരണ ഷെയർ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളെ ചെയ്യുമ്പോൾ പിന്നെ പലരുടെയും ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ